നമ്മളെ ഫ്ലാഷിനെ പോലെയുള്ള സ്പീഡ് സ്റ്റിയറിംഗ് അവരുടെ ലൈറ്റിങ്ങിന്റെ കളർ വെച്ച് അവർക്ക് സ്പീഡ് ഫോഴ്സുമായുള്ള കണക്ഷനും അവരുടെ സ്പീഡും മനസ്സിലാക്കാൻ പറ്റും. ഡി സി യൂണിവേഴ്സിൽ തന്നെ പല കളർ ലൈറ്റിംഗ് ഉള്ള സ്പീഡ് സ്റ്റേഴ്സിനെ നമുക്ക് കാണാം. ചുമല, മഞ്ഞ, നീല, വെള്ള, അങ്ങനെ കുറെ. ഇതിൽ ഏറ്റവും സ്പീഡ് കുറഞ്ഞ ലൈറ്റിംഗ് ചുവപ്പും സ്പീഡ് കൂടിയത് നീല, വെള്ള അല്ലെങ്കിൽ പർപ്പിൾ കളറുമായിരിക്കും. ഇങ്ങനെ സ്പീഡ് അനുസരിച്ച് കളർ മാറാൻ കാരണം സ്പീഡ് ഫോഴ്സുമായി ഒരു സ്പീഡ് സ്റ്റിയറിംഗ് എത്രമാത്രം കണക്ഷൻ ഉണ്ടാവുന്നോ അതിനനുസരിച്ച് അവന്റെ സ്പീഡും ലൈറ്റിംഗിന്റെ കളറും മാറും. അതിന് ഉദാഹരണം നമ്മുടെ ഫ്ലാഷ് തന്നെയാണ്. അവൻ ഇടിമിന്നലേറ്റ് പവേഴ്സ് കിട്ടുന്ന സമയത്ത് അവന്റെ ലൈറ്റിംഗിന്റെ കളർ റെഡും മഞ്ഞയും മിക്സ് ആയിരിക്കും. പിന്നീട് കുറെ കഴിയുമ്പോൾ അത് വെറും മഞ്ഞ കളറായി മാറും. അപ്പോൾ അവന് അത്രയും സ്പീഡും കൂടും. പിന്നെ സ്പീഡ് ഫോഴ്സുമായി ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ള ഒരു സ്പീഡ് സ്റ്റിയറാണ് ഗോഡ് സ്പീഡ്. അതുകൊണ്ടാണ് ഇവൻ ഓടുമ്പോൾ ക്രിയേറ്റ് ആവുന്ന ലൈറ്റിംഗിന്റെ കളർ വെള്ളയാവുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോമിക്സിൽ മാത്രമേ ഈ തിയറി പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മൂവീസിലും ടി വി സീരീസിലും ഒക്കെ റൈറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണാം. സ്വാഭാവികം.